Welcome to Doctrinal Learning, being taught and learned. Hi everyone, welcome back. Today we just look at a short poem named In a Station of the Metro, written by Ezra Pound. മെട്രോയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ പാരീസിൽ എസ്ര പൗണ്ട് നേരിട്ട ഒരു ആഴത്തിലുള്ള മൂവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കവിതയിൽ പകർത്താൻ അദ്ദേഹം ശ്രമിച്ചത്. മെട്രോ സ്റ്റേഷനാണല്ലേ, അപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ആ ചുറ്റുപാടുകൾ പരിശോധിക്കുന്ന സമയത്ത് ജനക്കൂട്ടത്തിൽ നിന്ന് മനോഹരമായ ഒരു മുഖം ഉയരുന്നു, പിന്നെ മറ്റൊന്ന്. അങ്ങനെ വ്യത്യസ്തമായ ആളുകളെ അദ്ദേഹം കാണുകയാണ്. വ്യത്യസ്തമായ ഒരു മുഖം കാണുന്നു, പിന്നെ അതിൻ്റെ അടുത്ത മുഖം കാണുന്നു, അതിൻ്റെ അടുത്ത വേറെ മുഖം കാണുന്നു. അങ്ങനെ ഒരുപാട് പേരെ ഇയാൾ കാണുകയാണ്. സ്ത്രീകളുണ്ട് അതിൽ, കുട്ടികളുണ്ട്. അങ്ങനെ സൗന്ദര്യം മൊത്തത്തിൽ അദ്ദേഹത്തെ വളഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഒരു അനുഭവം തനിക്ക് എന്തർത്ഥമാക്കുന്നു എന്ന് വേണ്ടത്ര മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ശരിക്കും പാടുപെട്ടു. ആക്ച്വലി ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് എന്നെ അറിയാൻ പറ്റുന്നില്ല. സോ അദ്ദേഹം 14 വേർഡ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കവിതയിലാണ് അദ്ദേഹം ഒടുവിൽ ഇങ്ങനെ ചെയ്തു വെച്ചത്. ഓക്കെ, അപ്പോൾ അന്ന് തോന്നിയ ആ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് എന്ത് കാട്ടണം, എന്താണ് ആ ഒരു ഫീല് തനിക്ക് തരുന്നത് എന്നുള്ളതൊക്കെ അദ്ദേഹം വെറും 14 വേർഡ്സ് അടങ്ങിയ ഈ ഒരു കവിതയിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഈ ഒരു കവിത ഇനി സ്റ്റേഷൻ ഓഫ് ദ മെട്രോ എന്ന് പറയുന്ന ഈ ഒരു കവിത ഏർലി വർക്കാണ്. ഇങ്ങനത്തെ മോഡേണിസ്റ്റ് പോയട്രിയുടെ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ആണിത്. ഓക്കെ, ഇതിൽ എല്ലാവിധ പെൻഡാമീറ്ററുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ സ്പേസിംഗ് അല്ലെ, പലതരം പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല, പ്രത്യേക ഡിവൈസസോ പ്രത്യേക വേർബ്സോ ഒന്നും ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ഇതിൽ വരുന്ന വേർഡ്സ് തന്നെ ഡിഫറെൻറ്റ് സ്പേസിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് 1913 ഏപ്രിലിൽ ഓൺ ലൈൻ വേർഷൻ ഓഫ് പോയട്രി മാഗസീനിലാണ് ഇങ്ങനെ ആദ്യമായി കണ്ടു തുടങ്ങിയത്. ഓക്കെ, ഈ ഒരു കവിതയിൽ നമ്മുടെ പൗണ്ട് അപ്പേർഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊരു ഗോസ്ലി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു ലോകരൂപമാണ് ഇതിന് കൊടുക്കുന്നത്. കാഴ്ചയിൽ അകത്തും പുറത്തും മങ്ങുന്ന അദൃശ്യമായ ഒന്ന്. ഓക്കെ, ഈ വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ സബ് വേയിലൂടെ വാതിലുകൾ തുറക്കുമ്പോൾ മുഖങ്ങളുടെ ഒരു കടൽ കണ്ടതായി പോണ്ട് ആശ്ചര്യപ്പെടുകയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആശ്ചര്യം വെളിപ്പെടുത്തുകയാണ് ഈ ഒരു 14 വേർഡ്സ് പോയത്തിൽ. ഓക്കെ, ഈ ഒരു ഷോർട്ട് ടൈം അദ്ദേഹത്തെ വളരെ വിസ്മയിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഭയങ്കര ആശ്ചര്യം നിറക്കുന്ന ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു കവിതയിൽ ഒരു മെലങ്കോളിക് ടോൺ ആണുള്ളത്. ഒപ്പം പൗണ്ട് ജീവിതത്തിൻ്റെ ദുർബലതയെക്കുറിച്ചും കൂടി ആലോചിക്കുന്നത് പോലെ തോന്നും. അതുപോലെ പൗണ്ട് കണക്ട് ചെയ്യുകയാണ് ഇമേജസിനെ, പെറ്റൽസ് ആൻഡ് ബൗസ്. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇതളുകൾ, ബൗസ് എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ കൊമ്പുകളുണ്ടാവില്ലേ, ബ്രാഞ്ചസ്. ഓക്കെ, അവയെ ഒരു കൂട്ടം മനുഷ്യരാശിയുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, മനുഷ്യ നിർമ്മിത മെട്രോപൊളിറ്റൻ രംഗത്തെ പ്രകൃതിയുടെ ചക്രങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. മെട്രോ ആരുണ്ടാക്കിയതാണ്? മനുഷ്യ നിർമ്മിതിയാണ്. അപ്പോൾ ആ രംഗത്തെ പ്രകൃതിയുടെ ചക്രങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, പോൺസ് യൂസ് ഓഫ് ലിവിംഗ് മെറ്റഫേഴ്സ് ആഡ്സ് ടു ദ ഫ്ലീറ്റിംഗ് ടോൺ ഓഫ് ദിസ് പോം. അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു ലിവിംഗ് മെറ്റഫേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് ടു ഫ്ലീറ്റിംഗ് ടോൺ. അതാണ് ഇതിലെ ഒരു നശ്വരമായ സ്വരം എന്ന് വേണമെങ്കിലും പറയാം. ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്ഷണികമായിട്ടുള്ള അല്ലെങ്കിൽ നശ്വരമായിട്ടുള്ള എന്നൊക്കെയാണ് മീനിങ്. ഒരു മെട്രോയിലെ മനുഷ്യരെ പോലെ പൂക്കളും മരങ്ങളും നിരന്തരം ചലിക്കുകയും വളരുകയും മാറുകയും ചെയ്യുന്നു എന്ന് ഇസ്ര പോണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നു. മെട്രോ വാതിലുകളിലൂടെയുള്ള ഈ ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു കാഴ്ച, ഒരു ഷോർട്ട് ടൈം ഉള്ളതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് രണ്ട് പേറ്റൽസ് ദളങ്ങളും ഒരിക്കലും സമാനമായി കാണപ്പെടില്ല. കാരണം മഴ വന്നു പോകുന്നു, ശീതകാലം വന്നു പോകുന്നു, മരവിക്കും, പുതിയ മുകുളങ്ങൾ വിരിഞ്ഞു നിൽക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലവറും മറ്റൊരു ഫ്ലവറുമായിട്ട് ഒരിക്കലും ഒരു മാച്ചിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബോസും മരച്ചില്ലകൾ നോക്കിയാലും ഒരേപോലത്തെ ചില്ലകളൊന്നും ഉണ്ടാവില്ല, പല തരത്തിലുണ്ടാവും. മനുഷ്യരെ പോലെ തന്നെ ഈ ചില്ലകൾക്കൊക്കെ ചലിക്കാനും വ്യത്യസ്തമായ ചലനങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ കഴിയുന്നു എന്ന് പറയാണ്. വെറും 14 വേർഡ്സ് ഉള്ള ഈ ഒരു വൺ ലൈൻ കവിതയ്ക്ക് ഇത്രയും അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് ദിസ് പോം.